അസ്ലം ഒയമാണ് ഒയമയിൽ നിന്ന്. എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ ലേറ്റ് ആയിട്ട് പോകും അല്ലേ, ലേറ്റ് ആയിട്ട് എണീക്കുക, എന്നിട്ട് ഒരു പോക്കാണ് ഓഫീസിൽ പോകണല്ല. ആരും സന്തോഷത്തോടെ ഒന്നും ഓഫീസിൽ പോക്കില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെ എങ്ങനെയോ ഒന്ന് കുളിച്ച് ഫ്രഷായി രാവിലെ അയൺ ചെയ്യുന്നുണ്ടെങ്കിൽ അയൺ ചെയ്ത് ഒരു പോക്കാണ്. അപ്പം ഞാൻ ഇന്നലെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റായിട്ട് പോവാന്ന് ചോദിച്ചു. എന്തിനാന്നല്ലേ, ഇന്ന് ഹർത്താലല്ലേ, ഹർത്താലാകുമ്പോൾ എന്താണ് കുറച്ച് ലേറ്റായിട്ട് പോയി കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പോയത്. അതുപോലെ തന്നെ റോഡിലൊന്നും വലിയ വണ്ടികളൊന്നും ഉണ്ടാവില്ല, നമുക്ക് നല്ല പതുക്കെ എല്ലാം കണ്ട് നല്ല പോവാന്ന് വിചാരിച്ച. ലേറ്റായിട്ട് എത്തിയാലും പറയല, ഇന്ന് ഹർത്താലാണ് ഭയങ്കര പ്രശ്നമാണ് അതുകൊണ്ടാണ് എത്തൂല എന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ട് മാനേജറോടൊക്കെ പറഞ്ഞിട്ടൊരു എക്സ്ക്യൂസ് പറയാം. അപ്പൊ അങ്ങനെയാണ് ഞാൻ വിചാരിച്ച് ലേറ്റായിട്ട് എണീറ്റ് ഫ്രഷ് ചെയ്ത് കുളിച്ച് അങ്ങനെ അങ്ങ് പോകുമ്പോൾ റോഡ് നോക്കുമ്പോൾ മൊത്തം വണ്ടികൾ, എല്ലായിടത്തും വണ്ടി. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഹർത്താൽ എന്നൊക്കെ പറഞ്ഞൊരു ആഘോഷമല്ലേ, ഇത് ബാംഗ്ലൂരിൻ്റെ അവസ്ഥയാണ് പറയുന്നത് കേട്ടോ. ഞാൻ ബൈക്ക് ബുള്ളറ്റ് എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഫുള്ള് വണ്ടി. ഞാൻ രാവിലെ കഴിച്ച് സാധാരണ ഇഡ്ഡലിയും വടയും കഴിക്കുന്ന സ്ഥലത്ത് ആ ഒരു ചെറിയ പെട്ടിക്കട പോലും തുറക്കൂല, ഇന്ന് വട്ടിണിയായിരിക്കും എന്തെങ്കിലും കഴിച്ചിട്ട് ജീവിക്കണം എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ എല്ലാം വട്ടി പൊളിയായിട്ട് തുറന്നു. ഇതാണ് ബാംഗ്ലൂർ ഹർത്താൽ. നമ്മുടെ നാട്ടിലാണെങ്കിലോ ആഘോഷല്ലേ, കട തുറക്കൂല, ഒരാൾ പുറത്തു പോകുമ്പോഴില്ല, ബസ്സോ ബസ്സോ നമ്മൾ തടയും. അതാണ് നമ്മുടെ നാട്ടിലെ ഹർത്താൽ. ഒരുപാട് പേര് ഹർത്താൽ നടത്തുന്നത്, എന്തിനൊക്കെയാണ് ഹർത്താൽ നടത്തുന്നത് അല്ലേ. അങ്ങനെയാണ് നമ്മുടെ നാട് ഹർത്താലിനെ ആഘോഷിക്കുക. അപ്പം ഈ ഹർത്താലൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മളൊക്കെ ഓർക്കണം അല്ലേ. ഇപ്പം ഞാനും നിങ്ങളും ആഘോഷിക്കുക നാട്ടിലെ ഹർത്താൽ. ഹർത്താലാണ് പൊളിയാണ്, നമുക്ക് ഒരു കാര്യം ചെയ്യാം, എല്ലാവരും കൂട്ട് നമുക്കൊരു ചിക്കൻ ബിരിയാണി വെക്കാം, ചിക്കൻ ചൂടാം, ഇതൊക്കെയാണ് നാട്ടിലെ ഹർത്താലിൻ്റെ പരിപാടികൾ. പക്ഷേ നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഹർത്താലിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി നമ്മൾ ഹർത്താൽ നടത്തി, പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടല്ലേ. നമുക്ക് ആവശ്യങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അത് മറ്റുള്ളവരുടെ അവകാശങ്ങൾ, അവർക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ അല്ലേ. നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരു ഉപകാരം ഇല്ലെങ്കിലും ഉപദ്രവം ഉണ്ടാക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ. ഇപ്പൊ നമ്മളൊരു ഹർത്താൽ നടത്തി, ഒരുപാട് പേര് ഏത് രാഷ്ട്രീയ പാർട്ടിന്റെ വക്താക്കളൊന്നല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കണക്കാം ഇക്കാര്യത്തിൽ. ഒരു ചെറിയ ആത്മഹത്യ ചെയ്ത ഹർത്താൽ, അപകടമാണ് ഉണ്ടായ ഹർത്താൽ, ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഹർത്താൽ. പടച്ചോൻ ഓരോരോ നമ്മള് ഹർത്താലിന്റെ ഓരോ കാരണം കേട്ടാൽ ചിരിച്ച് മണ്ണ്. എന്നിട്ട് സംഭവിക്കുന്നതോ, നമ്മുടെ സഞ്ചാരികളായ ഒരുപാട് പേര് യാത്ര ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വിദേശികൾ ടൂറിന് ഇങ്ങോട്ട് വന്ന് അവർക്ക് ഒരു സ്ഥലത്ത് പോവാൻ പറ്റാത്ത അവസ്ഥ. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും കുടുങ്ങിക്കിടക്കുന്ന ടൂറിസ്റ്റുകൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ പോകാൻ വേണ്ടി പോലും കഴിയുന്നില്ല. നടക്കാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടും. നമ്മുടെ നാട്ടിൽ വരുമ്പോൾ, ഞാൻ കണ്ണൂരാണ്, കണ്ണൂർ ഇപ്പോൾ പയ്യാമ്പലം ബീച്ചിലേക്ക് ആരും ഉണ്ടാവില്ല. ഒരു ദിവസം പയ്യാമ്പലം ബീച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 10 രൂപയ്ക്ക് അല്ലെങ്കിൽ 20 രൂപയ്ക്ക് അതിൻ്റെ എൻട്രി ഫീ, അത് കൊടുക്കാൻ വേണ്ടി അത് കൊടുത്തിട്ട് അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ജോലിക്കാരന് അവിടെ പാർക്കിങ്ങിൻ്റെ ഫീ. അങ്ങനെ ടൂറിസം മേഖലക്ക്, കേരളത്തിൻ്റെ ടൂറിസത്തിന് എത്രയോ കോടി രൂപയുടെ നഷ്ടമാണ് ഒരു ഹർത്താൽ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ 2012 ഏത് ഒരു ഹർത്താലിന് നഷ്ടം 120 കോടിയാണ്, എന്തൊക്കെയോ ആണ്. ഒരു വർഷത്തിൽ 100, 120, 130, 190 ആൾ ഹർത്താലാണ് നടക്കുന്നത്. 365 ദിവസത്തിൽ 100 ദിവസം ഹർത്താൽ. നമ്മൾ ഒന്നും ചെയ്യാതെ ഹർത്താലിനെ എല്ലാവരും ആഘോഷിക്കുന്നു. പക്ഷെ അറിയാതെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളുണ്ട്. ഞാനൊക്കെ ഇപ്പൊ ഹർത്താലിനെ എതിർക്കുന്നു, ഇവനൊക്കെ എന്താണ് വലിയ ഹർത്താൽ, ഇവനെന്തിനാ പ്രതിഷേധിക്കുന്നത്, ഇവനക്ക് പ്രതിഷേധ ബോധമില്ല എന്നൊന്നും പറഞ്ഞിട്ട് എന്നെ പൊങ്കാലയിടരുത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഇപ്പൊ എന്റെ കല്യാണത്തിന്റെ ടൈമിന് ഹർത്താൽ വരും എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒരുപാട് ടെൻഷൻ എടുത്ത് ഹർത്താൽ മാറ്റി. ഇതുപോലെ ഒരു ഹർത്താലായിരുന്നു ഒരു സമയത്ത്, ഞാൻ വിചാരിച്ച് പൊട്ട് എന്തോ ഭാഗ്യത്തിനെ മാറ്റി. ഇന്നലെ എൻ്റെ വൈഫ് ഹോസ്പിറ്റലിൽ പോയാലോ, രാവിലെ ഒരു 11 മണിക്ക് പോയി കഴിഞ്ഞാൽ സാധാരണ 12 മണിയാകുമ്പോൾ എല്ലാം കാണിച്ച് ഇങ്ങോട്ട് വരുത്തുന്നുണ്ട്. പക്ഷെ ഇന്നലെ വന്നത് 6 മണിക്ക്. ചോദിച്ചിരുന്ന പറഞ്ഞ 2 ദിവസം നാളെ ബന്ധമാണ്, അതുകൊണ്ട് എല്ലാവരും ഡോക്ടറെ കാണിക്കാൻ വന്നത്. ഇതാണ് അവസ്ഥ. ഒരു ആശുപത്രിയിൽ ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വന്ന് പോവാൻ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോകണമെങ്കിൽ വണ്ടി വിളിച്ചാൽ വണ്ടി വരില്ല, കാരണം വണ്ടി അവൻ്റെ സുരക്ഷിതല്ല. ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ പോകാൻ വേണ്ടി നോക്കുമ്പോൾ ഹോട്ടൽ അടച്ചിട്ടിരിക്കുന്നു. യാത്ര ചെയ്യാൻ വേണ്ടി പോകാൻ നോക്കുമ്പോൾ ബസ്സില്ല, ഓട്ടോ ഇല്ല, കാറില്ല, ഒന്നുമില്ല.
പിന്നെ എന്തെങ്കിലും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കടയിൽ പോയി സാധനം മേടിക്കാന്ന് വിചാരിച്ചാൽ അതില്ല. ജോലിക്ക് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ ജോലിയില്ല. അങ്ങനെ ഒരു നേരത്തെ ഒരു ദിവസം ജോലിക്ക് ചെയ്തിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ രാവിലെ എന്തെങ്കിലും കച്ചവടം ചെയ്ത് ആ കച്ചവടം കിട്ടിയ പൈസനെ കൊണ്ട് ജീവിച്ച് അങ്ങനെ കുടുംബം നോറ്റൊന്നും പോറ്റുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിലാണ് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഓരോരോ ഹർത്താലും കൊണ്ടുവന്ന് അല്ലെ ഗുരുമാലും കൊണ്ടുവന്ന് ചെയ്യുന്നത്. നമ്മൾ എന്തിനാണ് ഹർത്താൽ നടത്തുന്നത്, എന്തിനാണ് ഇതിന്റെ നേട്ടം എന്ന് അറിയില്ല. ഇപ്പൊ 2019 പുതിയ ഹർത്താലിന്റെ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വ്യവസായ അവരെ ഏകോപന സമിതിയൊക്കെ അവർ കടകൾ തുറക്കും, നമ്മൾ എന്തുണ്ടാക്കി കഴിഞ്ഞാലും കടകൾ തുറക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു മുന്നേറ്റം നമ്മളെല്ലാം ചിന്തിക്കണം. രാഷ്ട്രീയം നിങ്ങൾക്ക് ഉണ്ടാവും, എനിക്കും ഉണ്ടാവും. ആ രാഷ്ട്രീയം മറന്ന് എന്ത് രാഷ്ട്രീയ പാർട്ടി നടത്തിക്കഴിഞ്ഞാലും ഞാനതൊന്നും അംഗീകരിക്കില്ല. എന്റെ സഞ്ചാര സ്വാതന്ത്ര്യം, എന്റെ ഭക്ഷണ സ്വാതന്ത്ര്യം, എനിക്ക് നടക്കാനുള്ള അവകാശം, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, എനിക്ക് ജോലി ചെയ്യണം, ഇതൊക്കെ ഞാൻ ചെയ്യുമെന്ന് ഓരോരുത്തർ പറഞ്ഞ് മുന്നോട്ട് വന്നാലല്ലാതെ നമുക്ക് ഈ ഒരു ഹർത്താൽ എന്ന വലിയൊരു വിപത്തിനെ ഈ നാട്ടിൽ നിന്ന് തുരത്തിയൊടിക്കാൻ പറ്റും. അങ്ങനെ ചിന്തിക്കണം. നമ്മളറിയില്ല, ഇപ്പോൾ ഒരു ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്, നമ്മളെ ആൾക്കാരാണ് മരിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ അപ്രഖ്യാപിത ഹർത്താലുകൾ സംഘടിപ്പിച്ച് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നഷ്ടം. ഒരു കമ്പനീസും കേരളത്തിൽ വരാത്തത് എന്തുകൊണ്ടാണ്? നമ്മളിപ്പോൾ ബാംഗ്ലൂരിലേക്കും മറ്റുള്ളവരൊക്കെ ദുബായിലൊക്കെ കഷ്ടപ്പെട്ട് ഒരാൾ പോകുന്നത്, കമ്പനീസ് വരുന്നില്ല. നമ്മളെന്താ ആരോട് പറയാനല്ലേ? അപ്പൊ ഇങ്ങനൊന്നും ഉണ്ടായിട്ടൊന്നും കാര്യമില്ലല്ലേ. ഇതിപ്പോ ഞാനിപ്പം ഇത് പറയുമ്പോൾ ഒരാൾ വിചാരിക്കും ഇവൻ എന്തല്ലായി ഡയലോഗ് അടിക്കുന്നത്. പക്ഷെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ വോയിസ് വരണം. ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യും, ഞാൻ വാഹനം ഓടിക്കും, ഞാൻ കട തുറക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഹർത്താൽ എന്നുള്ള ഒരു സമ്പ്രദായം എടുത്തു മാറ്റപ്പെടും. നമുക്കറിയാലോ ഇന്ത്യൻ പട്ടാളം നമ്മുടെ രാജ്യം സുരക്ഷിതക്ക് വേണ്ടി, രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ സുരക്ഷാ കവചമായിട്ട് അതിർത്തികളിൽ കാവൽ നിൽക്കുന്നവർ, പട്ടാളക്കാരുടെ അല്ലെങ്കിൽ അതിർത്തി പട്ടാളക്കാരുടെ വെടിയേറ്റ് മരിക്കുക അല്ലെങ്കിൽ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചു കഴിഞ്ഞാൽ അവർ ഹർത്താൽ നടത്താറില്ല. ഇല്ല, ഉണ്ടാ ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ കാത്തു നിൽക്കുന്ന പട്ടാളക്കാർ പോലും ഹർത്താൽ നടത്താറില്ല അവർ മരിച്ചു കഴിഞ്ഞാൽ. അപ്പോ എന്തിനാ വേണ്ടി നമ്മൾ ഹർത്താൽ നടത്തുന്നത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം. നമുക്ക് ചെയ്യാനുള്ള കാര്യം ഒരുപാട് ചെയ്യാനുണ്ട്. നമ്മുടെ ടൂറിസം മേഖലക്ക്, നമ്മുടെ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം നാട്. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം, മൂന്നാർ, ആലപ്പി, ഇതൊക്കെ അവർക്ക് ഭയങ്കരമാണ്. അല്ലെങ്കിൽ പുറത്തുള്ള വിദേശികൾ ഒരുപാട് പേര് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നു കഴിഞ്ഞ് 2019 ഫുള്ള് ഹർത്താൽ, 2018 ഹർത്താൽ, അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ നാട്ടിനെ നമ്മളെന്നെ കൊടന്തോണ്ടാൻ പാടില്ല. ഇപ്പം ബാംഗ്ലൂർ എവിടെയും എല്ലാ കടകളും തുറന്ന് പ്രവർത്തിക്കുന്നു, ഒരു പ്രശ്നവുമില്ല, ആരും അതിനെപ്പറ്റി ബോധപ്പെടാനില്ല. പ്രതിഷേധങ്ങളാവണം. നമ്മൾക്കെതിരെയുള്ള അടിച്ചമർത്തലുകൾക്കെതിരെ നമ്മൾ ഇൻകുലാബ് വിളിക്കണം, നമ്മൾ പ്രതിഷേധം നടത്തണം. പ്രതിഷേധത്തിന്റെ മാർഗം, ലക്ഷ്യമുണ്ട് പ്രതിഷേധത്തിന്, പക്ഷെ മാർഗമാണ് നമ്മുടെ പ്രശ്നം. ഹർത്താലുകൾ പൂർണ്ണമായി നിരോധിക്കണമെന്നല്ല പറയുന്നത്. ഹർത്താലുകളിൽ ഇങ്ങനെ വരുന്ന ഭക്ഷണം, ഹോട്ടലുകള്, പിന്നെ വാഹനങ്ങള്, ഇതൊക്കെ അല്ലെങ്കിൽ ജോലി ചെയ്യേണ്ട അവകാശം, ഇതൊക്കെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഹർത്താൽ നമുക്ക് വേണം. നമുക്ക് പ്രതിഷേധിക്കണം, നമുക്ക് പ്രതിഷേധത്തിന്റെ തീജ്വാലകൾ കൊണ്ടുവരണം. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. എന്തിനാണല്ലേ? അപ്പോ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും ശബ്ദമുയർത്തട്ടെ. അങ്ങനെ നിങ്ങളുടെ ശബ്ദങ്ങൾ എല്ലാവരുടെയും ശബ്ദമായി മാറട്ടെ. അങ്ങനെ ഓരോരുത്തരും തീരുമാനമെടുക്കട്ടെ, ഹർത്താൽ നമുക്ക് വേണ്ട. നാടിന്റെ നന്മക്ക്, നമ്മുടെ ഭാവിക്ക്, നല്ല കേരളത്തിന്, ഹർത്താലില്ലാത്ത കേരളത്തിനായി നമുക്ക് ഒരുമിക്കാം. അസ്ലമോയോ.